കുരുവില്ലാത്ത തണ്ണിമത്തൻ ഇന്ത്യയിൽ ഇന്നും പ്രചാരത്തിലായിട്ടില്ല. കുരുവില്ലാത്ത തണ്ണിമത്തൻ ഹൈബ്രിഡുകൾ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും 5 വർഷം മുന്നേ നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട്. ആ കുരുവില്ലാത്ത ഹൈബ്രിഡുകളുടെ പേരാണ് ചുവന്ന കാമ്പുള്ളത് ശോണിമ, മഞ്ഞക്കാമ്പുള്ളത് സ്വർണ. ഈ മഞ്ഞക്കാമ്പുള്ള കുരുവില്ലാത്ത തണ്ണിമത്തൻ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു പൊതുമേഖലാ സ്ഥാപനം പുറത്തിറക്കുന്നത്. ഈ കുരുവില്ലാത്ത തണ്ണിമത്തൻ ഹൈബ്രിഡുകളുടെ വിത്തുകൾ ലോക മാർക്കറ്റിൽ വളരെയധികം വിലയേറിയതാണ്. എന്നാൽ കേരള കാർഷിക സർവകലാശാല 30,000 രൂപ ഒരു കിലോ വിത്തിന് എന്ന നിലയിലാണ് ഈ വിത്തുകൾ കർഷകർക്ക് ലഭ്യമാക്കുന്നത്. ഈ കുരുവില്ലാത്ത തണ്ണിമത്തൻ ഹൈബ്രിഡുകൾ കേരളത്തിൽ കൃഷി ചെയ്യാൻ ഏറ്റവും ഉചിതമായ സമയം ഒക്ടോബർ മുതലുള്ള മാസമാണ്. ഒക്ടോബർ നവംബർ മാസത്തിൽ വിത്തിട്ടാൽ നമുക്ക് ജനുവരി ഫെബ്രുവരിയോടുകൂടി കായ പറിക്കാൻ കഴിയും. അപ്പോൾ ഏറ്റവും നന്നായിട്ട് പൂവിടുന്നതും അതുപോലെ തന്നെ രോഗകീടശല്യം ഏറ്റവും കുറഞ്ഞതും ഈ സീസണിലാണ്. ഇവിടെ കാണുന്നത് പോലെ നമുക്ക് 2 രീതിയിലും ഇത് കൃഷി ചെയ്യാം. ഒന്ന്, തുറസായ സ്ഥലത്ത് നമുക്ക് തടമെടുത്ത് കൃഷി ചെയ്യാം. അതുപോലെ തന്നെ കൃത്യതാ കൃഷി വഴിയും ചെയ്യാം. അപ്പോൾ ഈ സ്ട്രക്ചറിനകത്ത് നിങ്ങൾ കാണുന്നത് കൃത്യതാ കൃഷി വഴി കുരുവില്ലാത്ത തണ്ണിമത്തൻ ഹൈബ്രിഡുകൾ കൃഷി ചെയ്തിരുന്നത്. കൃത്യതാ കൃഷിയിൽ നമ്മൾ 1.5 മീറ്റർ അകലത്തിലെങ്കിലും ബെഡുകളെടുത്ത് ആ ബെഡിൽ 1 മീറ്റർ അകലത്തിൽ ആണ് വിത്തിടുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹൈബ്രിഡുകൾക്ക് പുറമേ നമ്മൾ അതിൽ പരാഗണം നടത്താനായിട്ട് പോളിനൈസർ എന്നുള്ള രീതിയിൽ ഷുഗർ ബേബിയും കൂടി നടണം. അപ്പോൾ ഷുഗർ ബേബി 6 വരിക്ക് 1 വരി ഷുഗർ ബേബിയെങ്കിലും നമ്മൾ നടണം. എല്ലാ ഇനങ്ങളിലും സ്വർണയായാലും ശോണിമയായാലും പെൺപൂക്കൾ വിരിയുന്ന സമയത്ത് ഈ പോളിനൈസറിൽ നിന്നും ആൺപൂക്കൾ എടുത്ത് ഇതിലേക്ക് പരാഗണം നടത്തണം. എങ്കിൽ മാത്രമേ കായ പിടിക്കുള്ളൂ, കായ വികസിക്കുകയുള്ളൂ. പക്ഷേ കായയിൽ കുരുക്കൾ ഉണ്ടാവുകയില്ല, വിത്തുകളൊന്നും തന്നെ ഉണ്ടാവില്ല. വിത്തില്ലാത്ത കുരുവില്ലാത്ത കായയായി തേനീച്ച കോളനി വെച്ചിട്ടും ഇത് ഈ പ്രക്രിയ ചെയ്യാം. അല്ലാതെ രാവിലെ 6:30 മുതൽ 8 മണി വരെയുള്ള സമയത്തിനടക്കം ഈ പരാഗണം നടത്താം. ഇന്ന് വിപണിയിൽ ഏറ്റവും മൂല്യമുള്ള ഒരു വിളയാണ് തണ്ണിമത്തൻ. അതുകൊണ്ട് തന്നെ ഈ കുരുവില്ലാത്ത തണ്ണിമത്തന് വിപണിയിൽ ഏറെ ഡിമാൻഡുണ്ട്. ഹെക്ടറിൽ നിന്നും മിനിമം 15 ടണ്ണെങ്കിലും നമുക്ക് വിളവ് കിട്ടും. ഒരു ചെടിയിൽ നിന്നും 3 മുതൽ 4 കായ വരെ കിട്ടും. അതായത് ഒരു ചെടിയിൽ നിന്നും നമുക്ക് 10 മുതൽ 12 കിലോ എന്നുള്ള രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യണമെന്നുള്ളവർക്ക് പറ്റിയ ഏറ്റവും നല്ല ഒരു ഓപ്ഷനായിട്ട് ഈ കുരുവില്ലാത്ത തണ്ണിമത്തൻ കൃഷിയെ നമുക്ക് ശുപാർശ ചെയ്യാവുന്നതാണ്.